അപ്പോൾ അതിൽ അവസാനത്തെ ഒരു സ്ലൈഡും കൂടെയാണ് അതിൽ ബാക്കിയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സി എസ് എസ് പഠിക്കുമ്പോൾ സി എസ് എസിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സി എസ് എസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഫീച്ചർ. നമ്മൾ ഇന്നലെ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് സ്യൂഡോ സ്റ്റേറ്റുകളാണ്, അതേപോലെ തന്നെ ഫോം എലമെൻസും, അതൊക്കെയാണ് നമ്മൾ ഇന്നലെ പ്രധാനമായിട്ട് നോക്കിയ കാര്യങ്ങൾ. അപ്പോൾ സ്യൂഡോ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു അതർ സ്റ്റേറ്റിൽ, അതായത് ആദ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലാതെ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ, ഇപ്പോൾ മൗസ് മുകളിലേക്ക് വരിക, ക്ലിക്ക് ചെയ്യുക, അല്ല അങ്ങനെ പല ഫോക്കസ് ചെയ്യുക, ചെക്ക് ചെയ്യുക, അൺചെക്ക് ചെയ്യുക, ഫോക്കസ് ഔട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പെട്ടെന്നാണ് മാറ്റം വരുന്നതല്ലേ. അപ്പോൾ ഈ മാറ്റം വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പല സ്റ്റൈലുകളും ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇൻപുട്ടൊക്കെ നോക്കിയപ്പോൾ ആ ഇൻപുട്ടിൻ്റെ ഫോക്കസ് വന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കി മാറ്റി, കളർ റെഡാക്കി മാറ്റി. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുക മറ്റേ വെബ്സൈറ്റിൻ്റെ ഭാഗം മാത്രമല്ല ഓരോ കാര്യങ്ങൾ ചെയ്യണതും, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ ഞാൻ ചെയ്ത് കാണുമ്പോൾ ഇതാർക്കും മനസ്സിലാവും ഇതിങ്ങനെ ചെയ്താൽ വരും എന്നുള്ളത്. അത് പക്ഷേ സ്വയമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അത് കൂടുതലായിട്ട് അതെന്താ പഠിക്കാനും അതിലെന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഐഡിയകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു സീരിയൽ കാണുന്ന പോലെ അത് ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഇത് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇതുകൊണ്ട് ആ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും, കാരണം നമ്മൾ അത്രയും സിമ്പിളായിട്ടാണ് പറയണത്. പഠിപ്പിക്കുന്ന കാര്യവും സിമ്പിളാണ്, അപ്പോൾ രണ്ടും സിമ്പിളായതുകൊണ്ട് ഇത് ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മളിത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കവിടെ ഇതൊരു പ്രാക്ടിക്കലി വരുമ്പോൾ ഉള്ള ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഐഡിയകൾ അതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ഇതൊക്കെ സ്വയം ഒരു ഇത് വരണമെങ്കിൽ സ്വയമായിട്ട് തന്നെ ചെയ്ത് നോക്കണം. അല്ലാതെ അത് കണ്ടുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തു. ഇന്നലെ നമ്മളെന്താ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ സ്റ്റൈലിൽ മാറ്റം വരികയാണ്. ഇൻപുട്ട് ചെയ്യുമ്പോൾ മൗസ് അതുമേ ഹവർ ചെയ്യുമ്പോൾ, അതുമേ ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലേ, ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നു, ഫോണ്ടിൻ്റെ സൈസ് മാറുന്നു, ബാക്ക്ഗ്രൗണ്ട് കളറ് മാറുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സി എസ് എസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസിൽ മാറ്റങ്ങൾ വരുത്താം. അല്ല, ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇൻപുട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയിരുന്നു നോർമൽ കേസിൽ, അത് നമ്മൾ അതിന്മേ മൗസ് അതിൻ്റെ ഫോക്കസ് വന്നപ്പോൾ അതിൻ്റെ കളർ യെല്ലോ ആയി മാറി. അപ്പോൾ അത് വൈറ്റിൽ നിന്ന് യെല്ലോയിലേക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു. നമ്മൾ ഇന്നലെ കണ്ടത് വളരെ പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്യാണ്. അത് നമ്മൾ ആ ചെയ്ത മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യാണ്, ആ കളറിൽ നിന്ന് മറ്റേ കളറിലേക്ക്, വൈറ്റിൽ നിന്ന് യെല്ലോയിലേക്ക് വളരെ പെട്ടെന്നൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. അപ്പോൾ ആ ചേഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു ടൈം ഡിലേ നമുക്കതെന്ത് ചെയ്യാം, അത് ആ ടൈം ഡിലേയിൽ നമുക്ക് കുറേ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് പറ്റും. അത് ടൈം ചിലപ്പോൾ ഒരു പതുക്കെ മാറാം, അല്ലേ. ഇപ്പോൾ കളർ നമ്മളിപ്പോൾ ഒരു വൈറ്റിൽ നിന്ന് യെല്ലോയിലേക്ക് മാറുന്നത് പെട്ടെന്നൊരു മാറ്റം വരുത്താണ്ട് ഒരു പതുക്കെ മാറാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിൻ്റെ സ്റ്റൈലുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സി എസ് എസ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സി എസ് എസ് ത്രീ ട്രാൻസിഷൻ നമ്മൾ ചെയ്യുന്നത്, സി എസ് എസ് ത്രീ ആണ്. അപ്പോൾ സി എസ് എസ് ത്രീ ട്രാൻസിഷൻ അലൗസ് യു ടു ചേഞ്ച് പ്രോപ്പർട്ടി വാല്യൂസ് സ്മൂത്ത്ലി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു പ്രോപ്പർട്ടി വാല്യൂസ് നമുക്ക് വളരെ സ്മൂത്ത്ലി ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇന്നലെ ചേഞ്ച് ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്തത്, വൈറ്റിൽ നിന്ന് യെല്ലോയിലേക്ക് വളരെ പെട്ടെന്നൊരു ചേഞ്ചാണ് ഉണ്ടായത്. ആ ചേഞ്ചിനെ നമുക്കൊരു സ്മൂത്തായിട്ട് ചേഞ്ച് ചെയ്യാം. ഓവർ എ ഡ്യൂറേഷൻ, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടു ക്രിയേറ്റ് എ ട്രാൻസിഷൻ ഇഫക്റ്റ് യു മസ്റ്റ് സ്പെസിഫൈ ടു തിങ്സ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ സ്പെസിഫൈ ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ഏത് പ്രോപ്പർട്ടിക്കാണ് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കേണ്ടത് അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ആ പ്രോപ്പർട്ടിക്ക് എത്ര സമയം ഡിലേ വന്നുകൊണ്ടാണ് ഈ ട്രാൻസിഷനിലേക്ക് മാറേണ്ടത് അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസിഷൻ എഫക്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളതിൽ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്താണെന്നുള്ളത്. ട്രാൻസിഷൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം.
ഞാനതിലെ കൊടുത്തിട്ടുള്ളത് എനിക്ക് എച്ച് വൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അല്ല സോറി എച്ച് വൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് സെലക്ടർ ഉണ്ട്. അപ്പോൾ എനിക്ക് ഹെഡിങ് ഉണ്ട്, ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്, ബോർഡർ റേഡിയസ് ഒരു 10px കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പാഡിങ് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, കളറ് വൈറ്റാക്കി മാറ്റിയിട്ടുണ്ട്, വെടുത്ത് 500px ആണ്, ഹൈറ്റ് 200px ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള ട്രാൻസിഷൻസ് നോക്കി നോക്കാം. ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ് ട്രാൻസിഷൻ. അപ്പോൾ ട്രാൻസിഷനിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മളിതിൻ്റെ സ്യൂഡോ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ, അതിൻ്റെ താഴെ അത് ട്രാൻസിഷൻ പറയുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ അതിൻ്റെ സ്യൂഡോ സ്റ്റേറ്റ് പറയാം. എച്ച് വൺ ഹവർ, എച്ച് വണ്ണിൽ ഹവർ ചെയ്യുമ്പോൾ, മറ്റേത് എച്ച് വൺ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ഡിഫോൾട്ട് സ്റ്റേറ്റിലാണ് നേരത്തെ സ്റ്റൈൽ എഴുതിയത്. ഇനി എച്ച് വണ്ണിലേക്ക് ഹവർ ചെയ്യുമ്പോൾ, എച്ച് വണ്ണിലെ മൗസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് 500 എന്നുള്ളത് 700 ആയിട്ട് മാറും, ഹൈറ്റ് 200 എന്നുള്ളത് 300px ആയി മാറും, കളറ് ഓറഞ്ച് ആയി മാറും. അപ്പോൾ ഇവിടെ മുകളിൽ 700 ആയി, 200 എന്നുള്ള ഹൈറ്റ് 300 ആയി, ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ് എന്നുള്ളത് ഓറഞ്ച് ആയി മാറി. ഇവിടെ ഞാൻ ട്രാൻസിഷൻ കൊടുത്തിട്ടില്ല എന്ന് വെച്ചോ. അപ്പോൾ കൊടുത്തിട്ടില്ലാത്ത രീതിയിൽ ഞാൻ റൺ ചെയ്യുകയാണ്, എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഇവിടെ ഹെഡിങ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഇത്രയും വിടുത്തുണ്ട്, 500 വിടുത്തുണ്ട്, 200 ആയിട്ടുണ്ട്. ഞാനതിലേക്ക് ഹവർ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ മൗസ് പോയിൻ്റർ ഇവിടെ ഉണ്ട്. ഈ മൗസ് പോയിൻ്റർ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് വലുതാവണം അല്ലേ. അത് വളരെ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു, ഞാൻ കൊണ്ടുവന്ന ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു മാറ്റം സംഭവിച്ചു. ഇത് എന്ത് ചെയ്യണം, ഇതൊരു ടൈം ഡിലേയിൽ സംഭവിക്കണം. എനിക്കിതിപ്പോൾ ഓൺലൈൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ആ ടൈം ഡിലേ വളരെ പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുന്ന അറിയില്ല, കാരണം സ്ട്രീമിങ്ങിൽ എപ്പോഴും ഒരു ചെറിയ പിടുത്തുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതിൽ വരുമ്പോൾ സ്ട്രീമിങ്ങിൽ എങ്ങനെയാണെന്നും കാണാൻ പറ്റും, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനിതിൽ ട്രാൻസിഷൻ കൊടുക്കുകയാണ് നേരത്തെ എഴുതിയ ട്രാൻസിഷൻ പ്രോപ്പർട്ടി ഞാൻ ഇതാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള ട്രാൻസിഷൻ നോക്കി നോക്കുക. ട്രാൻസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ പേരാണ്. അപ്പോൾ അവിടെ കൊടുക്കുകയാണ്. ട്രാൻസിഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ പഠിക്കുക, ഒരുപാട് കാര്യങ്ങൾ ട്രാൻസിഷൻ ഉണ്ട്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ട്രാൻസിഷനിൽ വിഡ്ത്ത് ഏത് പ്രോപ്പർട്ടിക്കാണ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഞാൻ വിഡ്ത്തിന് ട്രാൻസിഷൻ അപ്ലൈ, ഞാൻ പ്രോപ്പർട്ടിയുടെ പേര് എഴുതി. ഇനി എത്ര ടൈം ഡിലേ സംഭവിക്കണം, അപ്പോൾ 2 സെക്കൻഡ് ടൈം ഡിലേ സംഭവിക്കണം, അപ്പോൾ അത് ഞാൻ എഴുതി. ഇനി കോമ ഹൈറ്റ് 2 സെക്കൻഡ് ടൈം ഡിലേ സംഭവിക്കണം, അപ്പോൾ അത് എഴുതി. അപ്പോൾ കോമ ഇടുന്നുണ്ട്, അപ്പോൾ വിഡ്ത്തിന് ടൈം ഡിലേ ഉണ്ടാവണം. അതായത് വിഡ്ത്ത് ടൈം ഡിലേ എന്ന് വെച്ചാൽ എന്താ, വിഡ്ത്ത് 500 നിന്ന് 700 എത്തേണ്ടത് 2 സെക്കൻഡ് കൊണ്ട് എത്താൻ പാടുള്ളൂ, മനസ്സിലായി? മറ്റേത് ആ ഒറ്റ മൊമെൻറ്റിൽ സംഭവിക്കുകയാണ്, മില്ലി സെക്കൻഡ്സ് പോലും അവിടെ ഇല്ല, അത്രയും മൊമെൻറ്റിൽ അത് സംഭവിക്കുകയാണ്. അതിന് പകരം എന്ത് ചെയ്യണം, അവിടുത്ത് 500 നിന്ന് 700 എത്താനുള്ള സമയം 2 സെക്കൻഡാണ്, ഹൈറ്റിനും 2 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിനും 2 സെക്കൻഡ്. അപ്പോൾ 3 പ്രോപ്പർട്ടിക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ട്രാൻസിഷൻ കൊടുത്തിരിക്കാം. ട്രാൻസിഷൻ ഇങ്ങനെ പ്രോപ്പർട്ടി ടൈം ഡിലേ, കോമ അടുത്ത പ്രോപ്പർട്ടി ടൈം ഡിലേ, അടുത്ത പ്രോപ്പർട്ടി ടൈം ഡിലേ, ഇതതിൻ്റെ ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻ രൂപമാണ്. ഇതേപോലെ ട്രാൻസിഷന് പലതരത്തിലുള്ള രൂപങ്ങൾ ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ട്രാൻസിഷൻ്റെ പ്രോപ്പർട്ടിയും ട്രാൻസിഷൻ ടൈം ഡിലേയും. ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസിഷൻ ടൈമിംഗ് ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രാൻസിഷൻ പ്രോപ്പർട്ടീസുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക. ഇത് ട്രാൻസിഷൻ്റെ ഇതെന്താണ്, ട്രാൻസിഷൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു മോഡലാണിത്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക നോക്കാം. ഇത് എത്ര എഫക്റ്റീവായിട്ട് എനിക്കിത് ഓൺലൈനായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നറിയില്ല. റൺ റിഫ്രഷ് ചെയ്തു, ഉണ്ടായപ്പോൾ അത് വളരെ പതുക്കെയാണ് വന്നത് അല്ലേ, ആ ഒരു ടൈം ഡിലേ വന്നു. അതായത് റെഡിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ തിരിച്ചും അത് പതുക്കെ തന്നെയാണ് പോയത്. അപ്പോൾ ആ ടൈം ഡിലേ അവിടെ സംഭവിച്ചു. റെഡിൽ നിന്ന് ഓറഞ്ച് ആവാനും 500 നിന്ന് 700 ആവാനും 200 നിന്ന് 300 ആവാനൊക്കെ ഒരു ടൈം ഡിലേ അവിടെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഡിലേ, നമ്മളൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ നമ്മളുടെ ഒരു ടൈം ഡിലേ വരാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ടൈം ഡിലേ. ആ ടൈം ഡിലേൽ പല രീതിയിലും ഇത് മാറ്റം വരുത്താം. ഇതിന് പല തരത്തിലുള്ള സ്റ്റൈലുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ പതുക്കെ വന്നിട്ട് വേഗം വരണം, ആ തുടക്കത്തിൽ പതുക്കെ ആവണം, അവസാനത്തെ വേഗതയാവും,
ആദ്യം വേഗത്തിൽ വരും, പിന്നെ അവസാനത്തിൽ വരും പതുക്കെയാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രാൻസ്ലേഷൻ ടൈമിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്, നമുക്ക് തന്നെ റഫർ ടൈമിംഗ് ഫംഗ്ഷൻസ് എഴുതി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നെറ്റിൽ നോക്കിയിട്ട് ഡിഡ്ലൈനിൽ പിടിക്കുക. അപ്പോൾ ഞാൻ ആ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ പ്രോജക്റ്റിൽ നമുക്കൊരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിതിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മളിത് ഞാനിതിൽ ആകെ ഒരു സ്ഥലത്ത് ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ, അതെവിടെയായിരുന്നു, നമ്മളുടെ ഈ ബട്ടണിലായിരുന്നു അല്ലേ. അബൌട്ട് എസ്സിൽ മൗസ് വരുമ്പോൾ ഈ മെനുവിൽ മൗസ് വരുമ്പോൾ അത് അതിൻ്റെ സ്റ്റൈല് ചേഞ്ച് ആവണം. മൗസ് അവറിലെ ഒരു ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ലിക്ക്, ക്ലിക്ക് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് എന്നുള്ള മോഡാണ്, ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിലൊക്കെ ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ അതെവിടെ എഴുതുക, എപ്പോഴും ട്രാൻസിഷൻ്റെ പ്രോപ്പർട്ടി എഴുതേണ്ടത്, ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് എപ്പോഴും ഡിഫോൾട്ട് സ്റ്റേറ്റിൽ എഴുതേണ്ടത്, മനസ്സിലായില്ലേ. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ കണ്ടപ്പോഴും അതിൽ കണ്ടില്ലേ, ഇതിൽ നിങ്ങൾ ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എഴുതി എവിടെയാണ്, അത് ഡിഫോൾട്ട് സ്റ്റേറ്റിൽ എഴുതേണ്ടത്, അത് അതിൻ്റെ സ്യൂഡോ സ്റ്റേറ്റിലല്ല എഴുതേണ്ടത്, ഡിഫോൾട്ട് സ്റ്റേറ്റ്. അപ്പോൾ സ്യൂഡോ സ്റ്റേറ്റ് വരുമ്പോൾ അതിലേക്ക് ഇത് മാറ്റങ്ങൾ വരും, മനസ്സിലായപ്പോൾ ഡിഫോൾട്ട് സ്റ്റേറ്റിൽ നോർമലി എഴുതുക. അത് നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിതിൻ്റെ എൽ ഐ എം എൽ ആണ് എനിക്ക് എന്ത് വേണ്ടത്, എൻ്റെ ലിങ്കിൻ്റെ സ്റ്റൈൽ അതാണ്. അപ്പോൾ അവിടെ ഞാൻ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാണ്. LIL ട്രാൻസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ 1 സെക്കൻഡിൽ ട്രാൻസിഷൻ സംഭവിക്കും, ബോർഡർ കളർ 1 സെക്കൻഡിൽ ട്രാൻസിഷൻ സംഭവിക്കും. ഇപ്പോൾ കണ്ട, ഇപ്പോൾ അതൊരു പതുക്കിയാവണല്ലോ, നേരത്തെ അത്ര സ്പീഡില്ല, ഒരു പതുക്കിയാണ് കാര്യങ്ങളാവണത്. അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരു ടൈം ഡിലേ ഉണ്ട്, അവിടെ അത്ര പെട്ടെന്നാവണില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഈ സ്ട്രീമിങ്ങിൽ അതൊരു ചെറിയ ടൈം ഡിലേ വരുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വരില്ല. ഇവിടെ ഒരു ടൈം ഡിലേയിലാണ് അതിൻ്റെ സ്റ്റൈല് ചേഞ്ച് ആവുന്നത്, വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട്. 1 സെക്കൻഡ് സമയം എടുത്തുകൊണ്ടാണ് അത് ട്രാൻസിഷനിലേക്ക് മാറുന്നത്, അതിൻ്റെ സ്യൂഡോ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതേപോലെ തന്നെ ഈ ഞാനിതിന് വെച്ചു, നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി താഴത്തെ കോഴ്സിൻ്റെ ബട്ടൺസിനൊക്കെ ഇതേപോലെ ട്രാൻസിഷനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക പല രീതിയിലും. ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ചെയ്തത് തന്നെ ഡിറ്റോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകളും ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഇതിപ്പോൾ ഞാനൊരു നോട്ട് പകർത്തുന്ന പോലെയൊന്നും ഇത് ചെയ്ത് തന്നിട്ടുകൊണ്ട് കാര്യമില്ല, മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടേതായി ചെയ്യുക, പക്ഷേ എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ചെയ്തതുപോലെ കാണിച്ചു തന്നാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക, മനസ്സിലായാൽ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാറ്റം, എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളും ചെയ്ത് നോക്കുക സ്വയം. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത നമ്മളാ വെബ്സൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏതാണ്ട് തീരാണ്. നമ്മൾ പലതരത്തിലുള്ള HTML ടാഗുകളെ കുറിച്ചിട്ട് നമ്മളൊരു ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ടാഗുകളൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കവർ ചെയ്തു. അതായത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ടാഗുകൾ, പാരഗ്രാഫ്, ഹെഡിങ്, ടേബിൾ, ലിസ്റ്റുകൾ, ബട്ടൺസ്, ലിങ്കുകൾ, ഇൻപുട്ട് ടാഗുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ടാഗുകൾ നമ്മളിപ്പോൾ കണ്ടു. അതേപോലെ തന്നെ ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പലതരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഓരോ ടാഗിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ഒരു പാത്ത് കൊടുക്കുക എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിച്ചു. റിലേറ്റീവ് പാത്ത് ഉണ്ട്, അബ്സല്യൂട്ട് പാത്ത് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇൻലൈൻ സ്റ്റൈൽ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചു. CSS നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇൻലൈൻ സ്റ്റൈൽ എഴുതാമെന്ന് നമുക്കറിയാം, എക്സ്റ്റേണൽ സ്റ്റൈൽ എങ്ങനെ എഴുതാമെന്നറിയാം, ഇൻറ്റേണൽ സ്റ്റൈൽ എങ്ങനെ എഴുതാമെന്നറിയാം, ഇതൊക്കെ എങ്ങനെ ഒരു പേജിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയാം. പലത് എന്താണ് ഒരു CSS സെലക്ടർ എന്നുള്ളത് അറിയാം. ബേസിക്കായിട്ടുള്ള എലമെൻറ്റ് സെലക്ടർ, അതേപോലെ തന്നെ ക്ലാസ് സെലക്ടർ, ID സെലക്ടർ,
ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ ഒരു കോമ്പിനേറ്റർ സെലക്ടർ എഴുതുമ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു പരിധിവരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പലതരത്തിലുള്ള സെലക്ടറുകളും കണ്ടു, അല്ല കോമ്പിനേറ്ററിൽ തന്നെ പല സിമ്പിൾസുകൾ നമ്മൾ കണ്ടു, ഡിസെൻഡൻറ്റ്, ചൈൽഡ്, അതേപോലെ തന്നെ ഗ്രൂപ്പിംഗ് സെലക്ടർ പലരും കണ്ടു, ചിലർ കണ്ടുണ്ടാവില്ല ചിലർ കണ്ടു. പിന്നെ അതേപോലെ തന്നെ പിന്നെന്താണ്, പിന്നെ അഡ്ജസൻറ്റ് സിബ്ലിംഗ്, അതേപോലെ തന്നെ ജനറൽ സിബ്ലിംഗ്, പിന്നെ ടൈപ്പ് സെലക്ടർ എന്നെല്ലാം നമ്മൾ നോക്കി. അങ്ങനെ നമ്മൾ ഇതിൻ്റേതായിട്ടുള്ള ഒരു സി എസ് എസിനെ കുറിച്ചിട്ടുള്ള ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ ഉപയോഗിച്ച കാര്യം അവിടെ വെക്കാതെ നിങ്ങൾ തന്നെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, ഒരു വെബ്സൈറ്റൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ പോർട്ട്ഫോളിയോ വേണം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റൊക്കെ ഇതേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ നെറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യണം, നിങ്ങൾ ആദ്യം പേപ്പറിലൊക്കെ വരച്ചിട്ടുണ്ടാക്കുക എൻ്റെ വെബ്സൈറ്റ് ഇങ്ങനെയായിരിക്കണം, അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ടാഗിങ്ങും സ്റ്റൈൽസൊക്കെ കൊടുത്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്ന് രണ്ട് പേജൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തുരുമ്പെടുത്ത് പോവുള്ളൂ, അല്ലാണ്ട് ഇതൊന്നും ഓർമ്മയിലേക്ക് നിൽക്കില്ല. ഇതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഇത് എന്താണെന്നുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ നോളജ് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്ന കാര്യമാണ്, മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല. അപ്പോൾ ഇപ്പോഴും നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, ഉപയോഗിച്ചാലാണ് നമുക്ക് അതിലേക്ക് കൂടുതൽ നോളജും വരുള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതെയും ഇരിക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം സി എസ് എസ് എച്ച് ടി എം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു പ്രാധാന്യവും ഇല്ല സത്യത്തിൽ, മനസ്സിലായി. പക്ഷേ നിങ്ങളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടിയും കോൺഫിഡൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് അവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു പേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഓരോ കാര്യങ്ങളും, കാരണം നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യലും നിങ്ങളതൊക്കെ ഒരു വെബ് പേജിൻ്റെ അകത്താണ്, എച്ച് ടി എം എൽ ടാഗുകളുടെ അകത്ത് സി എസ് എസും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊഴിഞ്ഞതിൻ്റെ അകത്താണ് പി എച്ച് പി ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ഈ അവയർനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒരു പ്രസൻറ്റേഷൻ്റെ പോകുമ്പോഴോ എന്തെങ്കിലും സംശയങ്ങളുടെ ചെറിയ ചോദിച്ചു പറഞ്ഞു കൊടുക്കാനായിട്ടോ ഉണ്ടാവില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഹൈ ആയിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലാണ്ട് വേറൊരു കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ പഠിച്ച ഈ സി എസ് എസുകളും നമ്മളീ പഠിച്ചിട്ടുള്ള ടാഗുകളും നമ്മൾ ഈ കണ്ടിട്ടുള്ള ആട്രിബ്യൂട്ട്സുകളും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറൊരു ആട്രിബ്യൂട്ടുകളും എക്സ്ട്രാ ഒന്നും വരാൻ പോകുന്നില്ല. ഒരു 90% കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക, മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് കാര്യം കണ്ടാലും എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴത്തെ ലെവലിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റ് ലെവൽ നമ്മുടെ കൂടുതലായിരിക്കും പ്രസൻറ്റേഷൻ വരുമ്പോൾ. വെറുതെ പി എച്ച് പി മാത്രമേ പഠിച്ചുവെന്നുണ്ടെങ്കിൽ എപ്പോഴും എച്ച് പി എച്ച് ടി എം എൽ ടാഗുകളെ കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചിട്ടും ഈ സി എസ് എസിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടാവില്ല. ഈ പ്രസൻറ്റേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യാത്ത കുറേ, നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളുടെ കോഡിങ്ങിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ. കാരണം നിങ്ങളുടെ ഇപ്പോൾ വെബ്സൈറ്റാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിസൈൻ ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതൊക്കെ എടുത്തത് നിങ്ങളെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കാനല്ല, ഡിസൈൻ ചെയ്ത് തരുന്നത് ഞാനായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടാവുക, നിങ്ങളുടെ എന്ത് വെബ് പേജ് ചെയ്യുമ്പോഴും ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ കാര്യമാണ്, അത് തന്നെ സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു സി എസ് എസ് ഉണ്ട്, ഇവിടെ ഇതാണ് സെലക്ടർ, ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടിയും എളുപ്പത്തിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ എല്ലാതും പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതോ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ആ പ്രൊജക്റ്റിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും, മനസ്സിൽ നിങ്ങൾക്ക് കോഡിങ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ വളരെ ശ്രദ്ധയൊക്കെ വളരെ കാര്യത്തോടെ എടുക്കുക.